മുന്നിലെത്തുന്നു. ടോം ചപ്പാത്തിൽ നിൽക്കുമ്പോൾ ഈ വലിയ സമരത്തിന് വേദിയായിട്ടുള്ള ചപ്പാത്ത് ഇനി കടക്കുന്നത് അതേത് തരത്തിലേക്കുള്ള ഒരു സമരത്തിലേക്കാണ്, എന്ത് തരത്തിലുള്ള ആവശ്യമാണ് അധികൃതർക്ക് മുന്നിൽ വെക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അപർണ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ മൂവാറ്റുപുഴ ആറിന്റെ സമീപ പ്രദേശത്താണ് ഞാനും മഞ്ജുഷിന്റെ എന്റെയും മഞ്ജുഷിന്റെ ഒക്കെ വീട്. അവിടെ ഈ കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും അവിടെ നിരവധി വീടുകൾ വെള്ളത്തിനടിയിൽ മുങ്ങിയതാണ്. അങ്ങനെ വലിയ ഭീതിയോടെ കഴിയുന്ന ഒരു ജനതയാണ് അവിടെയുള്ളവർ. പക്ഷെ അതിനേക്കാൾ അപ്പുറം മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു പ്രദേശം അത് ചപ്പാത്താണ്. സ്വാഭാവികമായും ഇവിടുത്തെ ആളുകളുടെ ആശങ്ക നമുക്കറിയാം. നേരത്തെ മൂവാറ്റുപുഴ ആറിന്റെ സമീപ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ അപ്പുറം വലിയ ഭീതിയിൽ കഴിയുന്ന ഒരു വലിയ സമൂഹം ഇപ്പോൾ ഈ സമരസമിതി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ സമരം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യം മുല്ലപ്പെരിയാർ സമരസമിതി ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പല സമരങ്ങളും പ്രക്ഷോഭങ്ങളുമുണ്ട്. മനുഷ്യൻ ചങ്ങല നിങ്ങൾ തീർത്തിട്ടുണ്ട്. അത്തരമൊരു പ്രക്ഷോഭം ഇനി ഉണ്ടാകില്ലെന്ന് നിങ്ങൾ തുറന്നു പറയുന്നു. പക്ഷെ ഏത് രീതിയിൽ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും? നമുക്കറിയാം മുല്ലപ്പെരിയാർ സമരം എന്ന് പറയുമ്പോൾ എല്ലാ ഘട്ടങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സമരങ്ങളും നടന്നൊരു സ്ഥലമാണ് ചപ്പാത്ത് എന്ന് പറയുന്നത്. 2 ലക്ഷത്തിൽ 3 ലക്ഷം അടുത്ത് വോട്ട് വരെ ശേഖരണം നടത്തി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും അടക്കം നമ്മൾ അയച്ചിട്ടുള്ളതാണ്. ഭീമഹർജി വരെ നമ്മൾ അയച്ചിട്ടുള്ളതാണ്. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും വലിയൊരു മനുഷ്യചങ്കര വരെ നടന്നിട്ടുള്ള സ്ഥലമാണ് ചപ്പാത്ത് എന്ന് പറയുന്നത് തന്നെ. ഇനി ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് കൂടുതലായി സുപ്രീം കോടതിയിൽ ഇതിന്റെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യം. നമുക്ക് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകളോട് ചോദിക്കാൻ തോന്നുന്നു ഇവിടെ നിങ്ങൾ എവിടെയാ ചെയ്യേണ്ട സ്ഥലം എവിടെയാ? ഇവിടെയുള്ള ആളുകൾ നമുക്ക് അപർണ മഞ്ജുഷ് നിരവധി ആളുകൾ ഈ സമര രംഗത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഫാദർ ജോയ് നിരപ്പൽ അദ്ദേഹം മുല്ലപ്പെരിയാറിന് ഇന്നത്തെ ഈ ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മ നടത്തുന്ന ഈ സർവമത പ്രാർത്ഥനയ്ക്കും ഉപവാസ കൂട്ടായ്മയ്ക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഭാരവാഹികളുടെ യോഗം ചേരുന്നുണ്ട്. എങ്ങനെയായിരിക്കണം തുടർ സമരങ്ങൾ? കാരണം ഇവർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ച ഒരു പ്രക്ഷോഭത്തിലേക്ക്, അതായത് തമിഴ്നാടിനെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് അവർ നീങ്ങുന്നില്ല. കാരണം കേരളത്തിൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സമരം ചെയ്താൽ തമിഴ്നാട് അതിനേക്കാൾ തീവ്രമായ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ അത്തരം ഒരു തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാൻ തയ്യാറല്ല. മാത്രമല്ല ഇവിടുത്തെ ആളുകൾ വലിയ നിരാശയിലാണ്, മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ആശങ്കയിലാണ്. ഇവിടെ സംസാരിച്ച ആളുകളെല്ലാം സമാനമായ രീതിയിലുള്ള ആശങ്കയാണ് പങ്കുവച്ചത്. നമുക്കറിയാം ഈ ഇവിടുത്തെ ഈ പെരിയാർ, ഈ പെരിയാറിന്റെ ഇപ്പോഴത്തെ കാഴ്ച കാണാൻ നമുക്ക് കാണാൻ കഴിയും. ഈ ചപ്പാത്ത് പാലത്തിന്റെ സമീപത്ത് കൂടിയാണ് ഈ പെരിയാർ ഒഴുകുന്നത്. അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ഈ ജലം ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ് ഈ പെരിയാർ. ഈ പെരിയാറിൽ നിന്നാണ് ഇവിടെ ഇതുവഴിയാണ് ഇടുക്കി ഡാമിലേക്ക് ഈ വെള്ളം ചെല്ലുന്നത്. സ്വാഭാവികമായും ആദ്യം ഒരു ചെറിയ പ്രളയം വന്നാൽ പോലും ഈ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങാറുണ്ട്. 2018-ലും 2019-ലും ഒക്കെ ചപ്പാത്ത് മുങ്ങിയതാണ്, നമുക്കറിയാം. അന്നത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടുത്തെ ഒരു ഈ സമീപ പ്രദേശങ്ങളിൽ ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളെല്ലാം പൂർണ്ണമായും മുങ്ങും. ഇതിനു മുൻപ് 2018-19-ലൊക്കെ ഇവിടെ പൂർണ്ണമായും മുങ്ങിയതാണ്, പല വീടുകളും മുങ്ങിയതാണ്. അതിനെ അതിജീവിച്ചൊരു ജനതയാണ്, മാനസികമായി അങ്ങനെ കരുത്തരായവരാണ്. പക്ഷേ ഇന്ന് ഇനിയൊരു സമര രംഗത്തേക്ക് അവർ ഇല്ല എന്ന് പറയാൻ പല കാരണമുണ്ട്. വലിയ തിക്താനുഭവം. നേരത്തെ നമ്മോട് സംസാരിച്ച ഷാജി പി ജോസഫ്, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചെയർമാൻ ആയിട്ടുള്ള ഷാജി പി ജോസഫ്, അദ്ദേഹം പറഞ്ഞു ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെയും താൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇന്നും അവിവാഹിതനായി ജീവിക്കുന്നു. അങ്ങനെ നിരവധി ചെറുപ്പക്കാർ അങ്ങനെയുണ്ട്, അതായത് അവിവാഹിതരായി ജീവിക്കുന്ന പലർക്കും. ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യം ഇതാണ്, ഈ പ്രദേശത്തുള്ള പല ചെറുപ്പക്കാർക്കും പെണ്ണ് കിട്ടുന്നില്ല. കാരണം ഇവിടേക്ക് എങ്ങനെ വരും? ഏത് സമയവും വെള്ളത്തിനടിയിലാകും എന്ന ആശങ്ക, ജലബോംബ് നിൽക്കുന്നു. സ്വാഭാവികമായി അങ്ങനെയുള്ള നാട്ടിലേക്ക് ഏതെങ്കിലും പെൺകുട്ടികൾ വരില്ല, ഒരു പെൺകുട്ടിയും വരില്ല, വിവാഹം കഴിച്ച് വരില്ല എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ മറ്റൊരു കണക്ക് വരെ നേരത്തെ പുറത്തു വന്നതാണ്.
ഈ പല വിഷയങ്ങൾ, അതായത് മുല്ലപ്പെരിയർ ഉൾപ്പെടെ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇവിടുത്തെ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പലർക്കും വിവാഹം കഴിക്കാൻ അതായത് പെണ്ണ് കിട്ടുന്നില്ല, അതൊരു വലിയ പ്രശ്നമുണ്ട്. അതായത് നേരത്തെ കാഞ്ഞിരപ്പള്ളി രൂപത, ഇടുക്കി രൂപത ഉൾപ്പെടെയുള്ള പല രൂപതകളും, വിജയപുരം രൂപത, ലത്തീൻ സഭയുടെ വിജയപുരം രൂപത ഉൾപ്പെടെയുള്ള പല രൂപതകളുടെയും കണക്കുകൾ, അതായത് 10,000-ത്തിലധികം ചെറുപ്പക്കാർ അവിവാഹിതരായി നിൽക്കുന്നുണ്ട്. അതിലൊരു കാരണം മുല്ലപ്പെരിയാറാണ് എന്ന് തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ പലരും പങ്കുവയ്ക്കുന്ന ഒരു വിഷയവും. അപർണ മഞ്ജുഷ്. ശരിയാണ്.